സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് പെട്ടെന്ന് കുറവ് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഡുവിടെ റെസിപ്പി ആയിട്ടാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആട്ട, തേങ്ങ, ബദാം, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, വെല്ലം, ഏലക്ക, ജീരകം, ഇതൊക്കെയാണ് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ചൂടായ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 5-6 ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ ബദാമും ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുത്ത് ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതും നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും കോരി മാറ്റാം. ഫ്രണ്ട്സ്, ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിതിവിടെ നല്ലോണം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് ജീരകം അതേപോലെ തന്നെ 2 ഏലക്ക പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനിവിടെ കുറച്ച് വെല്ലം ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഉരുകി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കിതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ആദ്യം വറുത്ത് വെച്ച ആട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ഡോയിൻ്റെ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ബദാമും പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്.